നമസ്തെ എല്ലാവർക്കും ദ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സസൻ കോരു. നമ്മുടെ NPD സീരീസ് വീഡിയോസ് എല്ലാം തന്നെ അവയർനെസ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ടിനെ കൺസൾട്ട് ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ നാർസിസിസ്റ്റിക് ടീച്ചേഴ്സ്, അത് കുട്ടികളെപ്പോഴും സ്റ്റുഡൻസ് എപ്പോഴും അവർക്ക് അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം അവരെ എങ്ങനെയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു നാർസിസിസ്റ്റിക് ടീച്ചറിൻ്റെ അടുത്ത് നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ. അപ്പോൾ സാധാരണ നമ്മൾ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ വീട്ടുകാരെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കുട്ടികൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ ഒന്ന് മനസ്സിരുത്തി കേൾക്കാൻ അവരെ തയ്യാറാകണം. അതുപോലെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായാൽ പേരൻസ് മറ്റു മുതിർന്നവർ കുട്ടികളെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം കുട്ടികൾ പലപ്പോഴും അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ നാർസിസിസ്റ്റിക് ടീച്ചേഴ്സിൻ്റെ പിടിയിൽ പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഭാവി ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാവും. കാരണം അവരുടെ ക്യാരക്ടർ, അവരുടെ പേഴ്സണാലിറ്റി, അവരെ ഓവറോൾ അവരുടെ അച്ചീവ്മെൻ്റ് ഇൻ്റലിജൻസിനെ എല്ലാം അത് ബാധിക്കും. അപ്പം അവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സാണ് റിപ്പോർട്ട്സുകൾ കൊടുക്കുന്നത്. പല ടീച്ചേഴ്സും പല രീതിയിൽ ഫീഡ്ബാക്സുകൾ കൊടുക്കുമ്പോൾ അതനുസരിച്ച് പേരൻസും ബാക്കിയുള്ളവരും ബിലീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മൾക്കൊരു നാർസിസിസ്റ്റിക് ടീച്ചേഴ്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ടീച്ചേഴ്സിൻ്റെ റഡാർസ് ഉണ്ട്. അതായത് ഒരു നാർസിസിസ്റ്റിക് ടീച്ചർ എപ്പോഴും ഇങ്ങനെ അതിൻ്റെ റഡാർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആരെവിടെ എന്ത് എങ്ങനെയെന്നുള്ളത്, എനിക്ക് പറ്റുന്ന കുട്ടികൾ, എന്നെ സോപ്പിടുന്ന കുട്ടികൾ, എന്നെ ഇങ്ങനെ എപ്പോഴും ടീച്ചർക്ക് അങ്ങനെ ചെയ്യാം, ടീച്ചർ ഭയങ്കര നല്ല ടീച്ചറാണ്, എന്നെ നല്ല ടീച്ചറാണ്, ടീച്ചറാണ് എല്ലാം, ടീച്ചറാണ് സർവ്വതും, അങ്ങനെയുള്ള വലിഡേഷൻ. നാർസിസിസ്റ്റിക് സപ്ലൈ കൊടുക്കുന്നവരെല്ലാം റഡാർഡിൽ പിടിക്കും, അല്ലാത്തവരെ എല്ലാം റഡാർഡിൽ അല്ലാത്ത കുട്ടികളായിട്ട് മാറ്റി നിർത്തുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഈ ഒരു നാർസിസിസ്റ്റിക് ടീച്ചറിനുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അവരുടെ റഡാറിൽ പെടാതെ നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് അവരെ ഇങ്ങനെ ടീച്ചറെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെ ഇങ്ങനെ പ്ലീസ് ചെയ്തുകൊണ്ട് അവർക്ക് നാർസിസിസ്റ്റിക് സപ്ലൈ കൊടുത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ അവരുടെ റഡാറിൽ പെടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക. ടീച്ചർ, ദാറ്റ് വാസ് ഗുഡ്, ഐ റിയലി ഇറ്റ് വാസ് ഹെൽപ്ഫുൾ യുവർ ക്ലാസ്, വി അണ്ടർസ്റ്റുഡ് റിയലി വെൽ എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ഇങ്ങനെ മെയിനി പറയാം പലപ്പോഴും. അതുപോലെ തന്നെ ഇവരെ ഒരിക്കലും ദേഷ്യം പിടിപ്പിക്കരുത്. അവരെ ഒരിക്കലും അവരുമായിട്ടൊരു ആർഗ്യുമെൻറ്റിലോ ടഗോഫാറിലോ ഒന്നും പോകാൻ പാടില്ല. അവർക്ക് അവരുടെ ഈ സെറിബ്രൽ നാർസിസിസ്റ്റുകളും കൂടിയാണ് ഈ ടീച്ചേഴ്സ്. അപ്പോൾ ഈ സെറിബ്രൽ നാർസിസിസ്റ്റുകൾക്ക് അവരാണ് അവരുടെ ആ നോളജിൽ ഏറ്റവും പവർഫുൾ ആയിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും അവരുടെ കീഴിൽ അവർക്കെല്ലാം അറിയാം. ഈവൻ കോളേജിലൊക്കെ നമ്മൾ പറയും, നമ്മുടെ സ്കൂളിലൊക്കെ ചിലർ വില എക്സ്പേർട്ട് ടോപ്പിക്കുമായിട്ട് ആൾക്കാർ വന്നാൽ പോലും അവരെ പോലും കയറി ക്രിറ്റിസൈസ് ചെയ്യുകയും അവരുടെ കാര്യത്തെ അവരോട് അങ്ങോട്ട് പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ അങ്ങോട്ട് പഠിപ്പിക്കാൻ നിൽക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും ഈ ടീച്ചേഴ്സും ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ശ്രമിക്കേണ്ടത് ഇവർ റഡാറിൽ പെടാതിരിക്കുക എന്നാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 90 കുട്ടികളുള്ള ക്ലാസ്സാണ്, റഡാറിൽ പെടാതിരിക്കാൻ നല്ല എളുപ്പമാണ്. എവിടെയെങ്കിലും നമ്മളെ ഒന്ന് പ്ലേസ് ചെയ്താൽ മതി റഡാറിൽ പെടാതെ. അതുപോലെ തന്നെ ഒരു 50-60 ഒക്കെ കുഴപ്പമില്ല, ഒരു 25-20 എന്നൊക്കെ പറയുന്ന ക്ലാസ് സ്ട്രെങ്ത് ആണെങ്കിൽ റഡാറിൽ പെട്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഇങ്ങനെ സ്കാൻ ചെയ്യാൻ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും. അപ്പം ഒരു അപ് ടു 30 കുട്ടികളുള്ള ക്ലാസ്സാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ ഈശ്വര പെടും, കാരണം ഈ റഡാറിൻ്റെ എവിടെയെങ്കിലും ഞാൻ കയറും. അപ്പം നമ്മൾ സൂക്ഷിച്ചിരിക്കണം. നമ്മളിങ്ങനെ പ്ലസൻ്റ് ആയിട്ട് ടീച്ചർ ഭയങ്കര എന്തോ സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കൊടുത്തിട്ട് ഈ അണ്ടർസ്റ്റാൻഡിങ് നൈസ് എന്നൊക്കെ ഉള്ള രീതിയിലിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ വളരെ ഭവ്യതയോടും വളരെ ഹമ്പിളും ഒക്കെ ആയിട്ട് അങ്ങ് പറഞ്ഞേക്കുക. നമുക്ക് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകേണ്ട, വെറുതെ ഒരു കാര്യത്തിന് ആർഗ്യുമെൻറ്റിനൊന്നും നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇനി അഥവാ ഈ 1-to-1 or 2-to-3 പേരൊക്കെ ഉള്ളതാണ് നിങ്ങൾ ടീച്ചേഴ്സിനെ മാറ്റുന്നത് തന്നെയാണ് നല്ലത്. കാരണം അതിനകത്ത് പിന്നെ അങ്ങനെ ഇരുന്നിട്ട് വലിയ കളിക്കുന്ന കോൺസ്റ്റൻറ്റ് റഡാറിൻ്റെ മുകളിൽ ഇങ്ങനെ ഡയറക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ മാറുന്നത് തന്നെയാണ് നല്ലത്. മാക്സിമം ഈ നാർസിസിസ്റ്റിക് ടീച്ചേഴ്സിൻ്റെ കീഴിലുള്ള പ്രോഗ്രാംസിൽ പങ്കെടുക്കാതെ ഒഴിഞ്ഞു നിൽക്കാൻ നോക്കണം. അത് ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ല, ടീച്ചറെ അതേ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാൻ മാക്സിമം ഞാൻ ചെയ്യാമേ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവരുടെ ആ പ്രോഗ്രാമിനകത്ത് വലിയ ആൾ കളിക്കാൻ പോയി ഭയങ്കര ഇതാണ്, അങ്ങനെയൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾ വലിയ ആൾ കളിക്കും. നിങ്ങളുടെ വിചാരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാർസിസിസ്റ്റിക് ടീച്ചർ എന്നെ ഇപ്പോൾ അപ്രൂവ് ചെയ്തു, ഞാൻ ഭയങ്കര സംഭവമായി, ഞാൻ നല്ല രീതിയിൽ വരുന്നു എന്ന് കാണും. അവിടെ ഒരു ചെറുത് വന്നാൽ മതി, നിങ്ങളെ തട്ടി കുപ്പയിലേക്ക് ഇടും അവർ, എന്നിട്ട് അവർ വേറെ ആൾക്കാരെ ആയിരിക്കും വയ്ക്കുന്നത്. അതല്ലെങ്കിൽ അവർ
അവരെ നോക്കുക, നിങ്ങളെക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള എന്നെ ഭയങ്കരമായിട്ട് നാസിക് സപ്ലൈ ചെയ്യുന്ന വേറെ രണ്ട് മൂന്ന് പേര് വന്നു, അപ്പം നിങ്ങൾ മാറി നിൽക്കൂ, എനിക്ക് ബെസ്റ്റായിട്ട് സപ്ലൈ തരുന്നവർ വരട്ടെ, ഇങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുക. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇവരെ പ്ലീസ് ചെയ്യാനും ഇവരുടെ മുമ്പിൽ ഭയങ്കര ഇതായിട്ട് നമ്മൾ ഞാനാണ് ഞാൻ നല്ലൊരു ഗുഡി ചൈൽഡാണ് നല്ല ചൈൽഡാണ് എന്നൊക്കെ പറഞ്ഞ് പോകാതിരിക്കുക. അടുത്തതെന്ന് പറയുന്നത് ഇവരുടെ അറിവിനെ ഒരിക്കലും വീറ്റോ ചെയ്യരുത്. ഇവരുടെ അറിവിനെ അവരിനിയും അബദ്ധം പറഞ്ഞാൽ, അബദ്ധം പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മളിനി ടീച്ചറെ ടീച്ചർ അബദ്ധം പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ, ടീച്ചറെ അത് അങ്ങനെയല്ല ഇങ്ങനെ ഇതൊന്നും പറയരുത്, മിണ്ടാതിരുന്നേക്കുക. നമുക്ക് മനസ്സിലായി അബദ്ധം പറഞ്ഞത്, നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നിങ്ങൾ പറയുക അവിടെ എന്തോ ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിനകത്ത് നിങ്ങൾ നോക്കണം, ടീച്ചർ ഏതെങ്കിലും സിൽബന്ധങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവർ ചെന്ന് ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ടീച്ചറെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു ടീച്ചർ പറഞ്ഞത് തെറ്റാന്ന്, ആ ഈ സംഭവം വരാതെ സൂക്ഷിച്ചോണം. അപ്പം നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ആരാന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, അതല്ലെങ്കിൽ ഇവിടുന്ന് പോയി പാരെ അവിടുന്ന് വരും. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരോട് നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ വളരെയേറെ സൂക്ഷിച്ച് പറയേണ്ട കാര്യമാണ്. കാരണം എല്ലാവരും ഇവരുടെയൊക്കെ പ്രീതി പറ്റാനായിട്ടായിരിക്കും പലരും നോക്കുന്നത്. ഇനി നിങ്ങൾ ഈ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം ഇൻട്രാക്ഷൻസിലേക്ക് പോകുക. കീപ്പ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ, എന്ത് കാര്യം പറയാനുണ്ടോ അത് പറയുക വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടും, വളരെ അവർക്ക് ആ ഒരു പൊസിഷൻ ഹൈ പൊസിഷൻ കൊടുത്തുകൊണ്ടും നിങ്ങളൊരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഒതുങ്ങിയിരുന്നുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ ഈ ടീച്ചർ എന്തെങ്കിലും നിങ്ങളോട് ചെയ്യുന്നുണ്ട് അതിൻ്റെ എവിഡൻസസ് എല്ലാം നിങ്ങൾ കീപ്പ് ചെയ്യണം. ഒരിക്കലും അത് വിട്ടുകളെ, ടീച്ചർ ചീത്തയാണ് മറ്റേതാണ് മറിച്ച് അങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. അങ്ങനെയൊന്നും അങ്ങനെ വന്നാൽ അത് ശരിയാവില്ല. ചെയ്തിരിക്കുന്ന എവിഡൻസസുകളെ നിങ്ങൾ കീപ്പ് ചെയ്യുക. എപ്പോഴെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ യു നീഡ് ടു ക്ലിയർലി നല്ല ലോജിക്കലി തന്നെ ഈ കാര്യത്തെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അതുപോലെ തന്നെ ഈ ടീച്ചറിൻ്റെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ്, ഈ നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്, നമ്പർ ഓഫ് പീപ്പിൾ ടുഗെദർ എന്നുള്ളത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോവുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു കാരണവശാലും വിഡ്ഢികളോട് ആർഗ്യുമെൻറ്റിന് പോകരുത് എന്ന് ഞാൻ പറയും. വിഡ്ഢികളോട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ആർഗ്യുമെൻറ്റിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ നമ്മുടെ കർണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് എവിടെ ഇരിക്കുന്ന ഒരു കൊതുകിനെ അടിക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ കൊതുകിനെ കൊല്ലാനായിട്ട് അടിക്കും, പക്ഷേ കൊതുക് ചാവുമോ എന്നറിയില്ല, അടി തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ തന്നെ അടിക്കുന്നത്, നമ്മൾ തന്നെ നമുക്കിട്ട് അടിക്കുന്ന പോലെ ഇരിക്കും അത്. അതുകൊണ്ട് ഒരിക്കലും ഒരു മോറോട് അല്ലെങ്കിൽ ഒരു വിഡ്ഢികളായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ആർഗ്യുമെൻറ്റിന് പോകരുത്. ഒന്ന് നോക്കി ആൾ പിടിച്ചത് എൻ്റെ ഞാനാണ് മഹാൻ എന്ന് പറഞ്ഞിരിക്കാൻ വിട്ടേക്കുക. സെറിബ്രൽ നാർസിസിസ്റ്റുമായിട്ട് ഒരു കാരണവശാലും അവരുടെ തെറ്റാണ് സ്ഥാപിക്കാൻ പോകരുത് ഡയറക്റ്റായിട്ട്. പക്ഷെ നമ്മളെ പ്രസൻറ്റ് ചെയ്യാം, ത്രൂ പ്രസൻറ്റിങ് ആർ സെൽഫ്, ഇഫ് അവർക്കത് മനസ്സിലാകുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം അങ്ങനെ പോകാൻ പാടില്ല. ഇനി ഒരു നാർസിസിസ്റ്റായിട്ടുള്ള ടീച്ചറിനെ അവർക്ക് തോന്നുകയാണ് അവർക്ക് ത്രട്ടായിട്ട് നമ്മളുടെ സ്മാർട്ട്നെസ്സും നമ്മളുടെ ഇതും വരിക എന്ന് വെച്ചു, നമ്മുടെ അറിവുകളും വരികയാണെങ്കിൽ അവിടെയും അവർ പാരമണിയാനുള്ള സാധ്യത വളരെയേറെയുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നെവർ ഫൈറ്റ് വിത്ത് ഇഗ്നോറൻറ്റ് പീപ്പിൾ. ഈ നാർസിസിസ്റ്റായിട്ടുള്ള ടീച്ചേഴ്സ് എല്ലാം തന്നെ വളരെ വൾണറബിൾ ഈഗോ ഉള്ളവരാണ്. അവരുടെ ഈ അവരുടെ സെൽഫ് എസ്റ്റീം സെൽഫ് ബോധ് ഇതൊന്നും അവർക്ക് ശരിയായ രീതിയിലുള്ളതല്ല. അവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ല, എപ്പോഴും അവർക്ക് പേടിയാണ്, എൻ്റെ ആ മഹാ സ്ഥാനം പോവോ, ഞാൻ ടീച്ചർ എന്നുള്ള ഇത് പോവോ എന്നൊക്കെയുള്ള രീതി പേടിയിലാണ് അവർ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള അധികം ഈ കാര്യങ്ങളെപ്പറ്റി നല്ല രീതിയിൽ സെൽഫിൽ പോലും അവെയർനെസ് ഇല്ലാത്ത വളരെ ഇഗ്നോറൻ്റ് ആയിട്ടുള്ള ആളുകളുമായിട്ട്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മാത്രമേ ശരിയുള്ളൂ വേറൊന്നും ശരിയല്ല എന്ന് പറയുന്ന ഒരു സെൽഫ് റൈറ്റ്യസ് രീതിയിലൊക്കെ ഇരിക്കുന്നവരുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ പോകരുത്. ആർഗ്യൂ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ പ്രോബ്ലം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇഗ്നോറൻ്റ് ആയിട്ടുള്ള സെൽഫ് റൈറ്റ്യസ് ആയിട്ടുള്ള ആൾക്കാരിൻ പവർ, അവർക്ക് പവർ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ സൈഡിൽ കൂടെ പോകരുത്, വേറെ സൈഡിൽ കൂടെ മാറി അങ്ങനെ പൊയ്ക്കൊള്ളുക. അപ്പോൾ അവിടെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന പവറുള്ളവരാണ്, അവർ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. നമ്മുടെ എയിം എന്താണ്, രണ്ടോ മൂന്നോ വർഷം ആ യൂണിവേഴ്സിറ്റിയിലോ ആ സ്കൂളിലോ പഠിക്കുക, അവിടുന്ന് നമ്മൾ ഡിഗ്രിയോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കുക, നമ്മൾ പുറത്ത് കിടക്കുക. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലേക്കായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഹൗ ഐ ക്യാൻ റീച്ച് മൈ എയിം, ഞാൻ എങ്ങനെ എൻ്റെ ലൈഫിനെ കൊണ്ടുപോകണം എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മളെയും. ഈ നാർസിസിക് പേരൻസിൻ്റെ റഡാറിൽ പെട്ടിട്ടോ അല്ലെങ്കിൽ അതിനകത്തേക്ക് കയറി കിടന്നിട്ടോ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകരുത്. മാക്സിമം സ്റ്റേ അവേ. ഇനി അഥവാ പെട്ടുപോയാൽ പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാക്സിമം അവരെ പ്രകോപിക്കാതെ അവരിൽ നിന്ന് ഒരു നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അവർക്ക് ഒരു ഞാൻ പറഞ്ഞില്ലേ ഈ
നമ്മൾ പറയുമല്ലോ കുറച്ചൊരു ഹ്യൂമിലിറ്റിയും ടീച്ചറെ ഓ ആയിക്കോട്ടെ മനസ്സിലായി ഓക്കെ അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ് പതുക്കെ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകുക. കാരണം അവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. പലപ്പോഴും പല സിസ്റ്റത്തിലും ടീച്ചേഴ്സൊക്കെ പലപ്പോഴും പെർമനൻ്റ് ആയിട്ടുള്ളവരൊക്കെ ആയിരിക്കും. അതിനകത്തൊക്കെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ. അതിനകത്ത് എക്സ്ട്രീം ആയിട്ടുള്ള അബ്യൂസസും പല കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഓക്കെ, അതർവൈസ് ഇതിനെ ഒന്ന് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളെല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കണം. ഒരു ടീച്ചറുമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളെ കേൾക്കുന്നവരുമായിട്ട് അത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല തെറാപ്പിസ്റ്റുകൾ വേണം നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്ത് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ടും, നിങ്ങളെ നല്ല നല്ല സ്കില്ലുകളും ടെക്നിക്സുകളും ഒക്കെ പഠിപ്പിച്ചു തരാനായിട്ടും അങ്ങനെ കാര്യങ്ങൾ എടുക്കുക. അതല്ലാതെ വെറുതെ അവരുടെ അടുത്ത് കയറിയിട്ട് ബഹളം വെച്ചിട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ കളയരുത്. കളയാതെ നമ്മുടെ സെൽഫ് എസ്റ്റീമിനെയും കളയാതെ നമ്മുടെ കോൺഫിഡൻസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് അൺനെസസറി ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ എല്ലാ കുട്ടികളും ശ്രമിക്കേണ്ടതാണ്. ടീച്ചേഴ്സിനെ നമുക്ക് പലപ്പോഴും തിരുത്താൻ സാധിക്കത്തില്ല ഇങ്ങനെയുള്ളവരെ. അതുകൊണ്ട് തന്നെ അവരങ്ങനെയാണെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ സേവ് ചെയ്തുകൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ നോക്കണം. നമുക്കെല്ലാം നന്നായി മനോഹരമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.